അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം നമ്മൾ കണ്ടത് വർഷങ്ങൾക്ക് ശേഷം സൂവും ലാനും പരസ്പരം കണ്ടുമുട്ടുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതും അവിടം കൊണ്ടാണ്. ആദ്യം വളരെ ഷോക്കോടെ രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുന്നു. അതിനുശേഷം രണ്ടുപേരും ഒരേ സമയം എന്തോ സംസാരിക്കാനായി വരുന്നുണ്ടെങ്കിലും ആ സമയം അങ്ങോട്ടേക്ക് ലിൻ വരുന്നുകൊണ്ട് ആ സംസാരം അങ്ങ് കട്ടാകുന്നു. ലിൻ വന്ന് സൂ എന്ന് വിളിക്കുമ്പോൾ സൂവും ലാനും തിരിഞ്ഞു നോക്കുന്നു. അപ്പോഴാണ് ലിൻ ലാൻ അവിടെ നിൽക്കുന്നത് തന്നെ ശ്രദ്ധിക്കുന്നത്. തന്റെ പഴയ സുഹൃത്തിനെ വീണ്ടും കാണുന്ന ലിൻ ഓടിച്ചെന്ന് ലാനിനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് നാളായില്ലേ കണ്ടിട്ടെന്ന് പറയുമ്പോൾ ലാനും അതെ മിസ് യു എന്ന് പറയുന്നു. ആ സമയം ലിൻ എന്നാ ശരി വാ നമുക്ക് അകത്തേക്ക് പോവാം ചടങ്ങൊക്കെ തുടങ്ങാറായി തോന്നുന്നു എന്ന് പറയുമ്പോഴാണ് ലാനിനൊരു ഫോൺ കോൾ വരുന്നത്. ലാൻ കോൾ അറ്റൻഡ് ചെയ്യാനായി നിങ്ങൾ പൊക്കോ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിന്ന് ഫോണിൽ സംസാരിക്കുന്നു. അവൻ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ലിന്നും സൂവും ഒന്നിച്ച് നടന്നു പോകുന്നതാണ് കാണുന്നത്. അവൻ കുറച്ചു നേരം അത് തന്നെ നോക്കി നിൽക്കുന്നു. അകത്തേക്ക് ചെല്ലുന്ന ലിന്നും സൂവും അവിടെ സാറയെ കാണുന്നു. അവളുടെ സഹോദരന്റെ കല്യാണമാണല്ലോ ഇന്ന് നടക്കുന്നത്. അവളോട് സംസാരിച്ച് അവിടുത്തെ മാരേജ് ഫംഗ്ഷന്റെ രീതി വെച്ച് ഗസ്റ്റുകൾ ഒരു ബുക്കിൽ സൈൻ ചെയ്യണം. ആ ബുക്കിൽ സൈൻ ചെയ്ത് രണ്ടുപേരും അകത്തേക്ക് കയറുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് എത്തുന്ന ലാനും അതേപോലെ ആ ബുക്കിൽ സാറയ്ക്ക് സൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇതേ സമയം ലിന്നും സൂവും നേരെ ചെല്ലുന്നത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന മിലിയുടെയും യാനിന്റെയും അടുത്താണ്. അവിടെ വെച്ച് മിലി സൂവിനെ മാറ്റി നിർത്തി ലാൻ വന്ന കാര്യം പറയുമ്പോൾ ഓൾറെഡി അവൾ അവനെ കണ്ടു എന്ന് പറയുന്നു. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ലാനും വരുന്നത്. ലാൻ യാനിനെ കണ്ട് അവനോട് സംസാരിക്കുന്നു. ലാനിനെ കേൾപ്പിക്കാനായി മിലി അല്പ ശബ്ദത്തിൽ പറയാണ് ലാൻ ഇപ്പൊ പണ്ടത്തെ ആളൊന്നും അല്ല, പുള്ളിക്കാരൻ ഭയങ്കര ബിസിയല്ലേ, അമേരിക്കയില് സ്വന്തം പേഴ്സണൽ കാര്യങ്ങൾ പോലും മറന്ന് ജോലി ചെയ്യുന്ന ആളല്ലേ എന്നെല്ലാം മിലി കമന്റ് അടിക്കുന്നു. ഇത് തന്നെ കുത്തി പറയുന്നതാണ്. താൻ അമേരിക്കയിൽ ചെന്ന ശേഷം സൂവിനെ മറന്നു എന്ന് അവളിങ്ങനെ കുത്തുന്നതാണെന്ന് ലാനിന് മനസ്സിലാകുന്നുണ്ടെങ്കിലും അവനത് കാര്യമാക്കുന്നില്ല. ആ സമയമാണ് ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന അനൗൺസ്മെന്റ് കേൾക്കുന്നത്. അങ്ങനെ ഇവരെല്ലാം കല്യാണം നടക്കുന്ന വേദിയിലേക്ക് ചെല്ലുന്നു. കല്യാണ ചെറുക്കനും പെണ്ണും സ്റ്റേജിലേക്ക് വന്ന് അവരുടെ റിംഗ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്ത് കല്യാണത്തിന്റെ ചടങ്ങുകൾ കംപ്ലീറ്റ് ആക്കുന്നു. അങ്ങനെ അതിനുശേഷം ആങ്കർ സ്റ്റേജിൽ നിന്ന് ഓഡിയൻസിലേക്ക് നോക്കി നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഇപ്പൊ ഇവിടെ വന്ന് നിങ്ങളുടെ ഫസ്റ്റ് ലവ് എക്സ്പീരിയൻസ് പറയേണ്ടതാണ്, അത് ഞാനായിട്ട് തന്നെ ചൂസ് ചെയ്യാന്നും പറഞ്ഞ് ആദ്യം വിളിക്കുന്നത് സൂവിനെയാണ്. സൂ അങ്ങനെ സ്റ്റേജിലേക്ക് കയറി വന്ന് ലാനുമായിട്ട് അവൾക്കുണ്ടായിരുന്ന പ്രണയബന്ധത്തെ പറ്റി ഇൻഡയറക്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നു. അത് കേൾക്കുന്ന അയാള് ഈ ലവ് ഫെയിലിയർ ആയി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, പുള്ളിക്കാരൻ നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഈ ഇരിക്കുന്ന കൂട്ടത്തിലുള്ളവരെല്ലാം കല്യാണ ചെറുക്കനായ മ്യൂസിക് സാറിന്റെ സ്റ്റുഡൻസ് ആണ് മിക്കവരും. അപ്പോ ഈ കൂട്ടത്തിലും കാണാം നിങ്ങളുടെ ആ ഒരു കാമുകനുണ്ടോ എന്ന് തിരക്കുമ്പോ സൂ ലാനിനെ നോക്കുന്നുണ്ടെങ്കിലും ഇല്ല എന്ന് പറയുന്നു. അതിനുശേഷം ആങ്കർ രണ്ടാമതായി സംസാരിക്കാനായി വിളിക്കുന്നത് ടിങ്ങിനെയാണ്. ടിങ്ങിന്റെ ഫസ്റ്റ് ലവേ മ്യൂസിക് സാറാണ്. മ്യൂസിക് സാറിന്റെ കല്യാണ വേദിയിൽ വെച്ച് അവൾ അവളുടെ ഫസ്റ്റ് ലവിനെ പറ്റി എന്ത് പറയാന്, അവള് സങ്കടം സഹിക്കാൻ വയ്യാതെ ഒന്നും മിണ്ടാതെ ഓടി നേരെ ടോയ്ലറ്റിലേക്ക് ചെന്ന് കരയാണ്. അങ്ങനെ കുറച്ചു നേരം കരഞ്ഞ് സങ്കടമൊക്കെ തീർത്ത് അവിടെ നിന്ന് അവൾ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് സൂ വരുന്നു. സൂ ടിങ്ങിനെ ആശ്വസിപ്പിക്കുകയാണ്, നീ ഇന്നലെ ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്നോട് പറഞ്ഞത്, ലൈഫ് ഇതാണ്, മൂവ് ഓൺ ചെയ്യണം, പുതിയ ജീവിതം കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നീ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെ ശരിയാവും, നീ കണ്ടില്ലേ ലാനിനെ നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്ന ഞങ്ങളുടെ ബന്ധം, പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ അതിങ്ങനെയായി. അവനെ ഇപ്പൊ കണ്ടപ്പോഴും ഞാൻ കാഷ്വലായി സംസാരിക്കാൻ പെരുമാറുകയും ചെയ്തില്ലേ, അതേപോലെ ഉള്ളൂ എന്നെല്ലാം സൂ പറയുമ്പോൾ ടിങ് അപ്പോൾ നീ ഇനി അവനെ പ്രണയിക്കാൻ പോകുന്നില്ല എന്ന് തിരക്കുമ്പോ ഇല്ല ഇനി അങ്ങനൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് സൂ പറയുന്നു. ഇത് അവിടേക്ക് എത്തിയ ലാൻ കേൾക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അവൻ അവരുടെ മുന്നിൽ പെടാതെ മറിഞ്ഞു നിൽക്കുന്നു. അങ്ങനെ കല്യാണത്തിന്റെ ചടങ്ങെല്ലാം കഴിഞ്ഞ് പോകാനായി സൂ റെഡിയായി നിൽക്കുന്ന സമയം അങ്ങോട്ടേക്ക് ലാൻ വരുന്നു. ലാനും സൂവും ഇപ്പോൾ ഒറ്റയ്ക്കാണുള്ളത്. രണ്ടുപേരും വീണ്ടും പരസ്പരം നോക്കുന്നു. അങ്ങോട്ടേക്ക് ആ സമയം ഒരു ചുവന്ന കാറ് വരുന്നു. ആ കാറിൽ ഉണ്ടായിരുന്ന പെൺകുട്ടി ലാനിന്റെ അടുത്ത് കാറ് നിർത്തി ലാനിനെ കാറിൽ കയറാനായി വിളിക്കുമ്പോൾ അവൻ സൂവിനോട് മിണ്ടാൻ നിൽക്കാതെ ആ കാറിൽ കയറി പോവാണ്. സൂ അത് തന്നെ നോക്കി നിൽക്കുന്നു. അവൻ എന്റെ മുന്നിൽ വെച്ച് എന്നോടൊന്നും മിണ്ടാതെ ഏതോ ഒരു പെണ്ണിന്റെ കൂടെ കയറിപ്പോയ കണ്ടില്ലേ, പക്ഷെ ഞാൻ മണ്ടി. ഇപ്പോഴും അവനെ തന്നെ ആലോചിച്ച് അവനെ മറക്കാതെ ഇരിക്കുന്നു എന്ന് അവള് സ്വയം പുറപ്പെടുക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സൂ ഒരു റെസ്റ്റോറന്റിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്നതാണ്. കുറച്ചു നേരം അവിടെ ഇരുന്നിട്ടും മിലിയെ കാണാത്തത് കൊണ്ട് മിലിയെ ഫോൺ ചെയ്ത് നീ ഇത് എവിടെയാ, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ റെസ്റ്റോറന്റിലേക്ക് വന്നത്, ദേ ഫുഡ് ഓർഡർ ചെയ്തേക്കുക, നീ എന്താ വരാത്തതെന്നെല്ലാം തിരക്കുമ്പോ മിലി തനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുന്നു. കുറച്ച് നാളുകൾക്ക് മുന്നേ യാനിനെയും മിലിയെയും തമ്മിൽ സെറ്റാക്കാനായി സൂ മിലിയെ തിയേറ്ററിലേക്ക് വിളിച്ചു വരുത്തി പിന്നീട് വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നില്ല. ഏകദേശം അതേ ഒരു സിറ്റുവേഷന്റെ വേറൊരു വേർഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. അന്ന് സൂ മിലിയുടെ അടുത്ത് ചെല്ലാഞ്ഞത് മിലിയെയും യാനിനെയും സെറ്റാക്കാനാണെങ്കിൽ ഇന്ന് മിലി സൂവിന്റെ അടുത്ത് ചെല്ലാത്തത് സൂവിന്റെ അടുത്തേക്ക് ലിന്നിനെ വിട്ട് അവർക്ക് തമ്മിൽ സംസാരിക്കാൻ ഒരു സ്പേസ് ഉണ്ടാക്കാനാണ്. അങ്ങനെ സൂവിന്റെ അടുത്തേക്ക് ലിൻ വരുന്നു. അങ്ങനെ അവര് രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അതിനുശേഷം അവിടെയുള്ള ഒരു മാളിൽ
കറങ്ങി നടക്കുകയാണ്. ആ സമയത്ത് ലാനിനെ പറ്റി സൂ എന്തോ പറയാൻ തുടങ്ങുന്നു. അത് മനസ്സിലാക്കുന്ന ലിൻ പെട്ടെന്ന് സംസാരം മാറ്റാനായി സൂവിനോട്, നിനക്ക് ട്രിപ്പിൾ ക്യാച്ചർ ഗെയിം ഇഷ്ടമല്ലേ, വാ നമുക്കത് കളിക്കാമെന്നും പറഞ്ഞ് ഗെയിം സെന്ററിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. മിഷനകത്ത് നിന്ന് ടോയ്സ് എടുക്കുന്ന ഗെയിമാണ് ട്രിപ്പിൾ ക്യാച്ചർ. അതിൽ നിന്ന് ടോയ് എടുക്കാനായി ലിൻ നോക്കുന്നു. ടോയ് കിട്ടുമെന്ന് പ്രതീക്ഷയോടെ സൂവും കാത്തു നിൽക്കുന്നു. പക്ഷെ അവന് സാധിക്കുന്നില്ല. അവൻ ആ സമയം ആ മെഷീനിട്ട് രണ്ടു മൂന്ന് തട്ടുകൊടുത്ത് അതിലൂടെ ടോയ് എടുക്കുകയാണ്. ഇത് അവിടുത്തെ സെക്യൂരിറ്റി കാണുന്നു. സെക്യൂരിറ്റി അവരെ വഴക്ക് പറയാനായി വരുമ്പോഴേക്കും ലിൻ സൂവിന്റെ കൈയും പിടിച്ച് ആ പാവയും കൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ്. സ്പീഡിൽ ഇവർ ഓടുന്നു, സെക്യൂരിറ്റി പുറകിന് വരുന്നു. അങ്ങനെ സെക്യൂരിറ്റിയുടെ കയ്യിൽ പെടാതെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ രണ്ടുപേരും കൂട്ടം വിട്ട് പോകുന്നുണ്ട്. പക്ഷെ വീണ്ടും രണ്ടുപേരും കണ്ടുമുട്ടുന്നു. അങ്ങനെ സെക്യൂരിറ്റിയുടെ കയ്യിൽ പെടാതെ ബസ് സ്റ്റോപ്പിൽ എത്തി നിന്നിട്ടും സൂവിന് നേരത്തെ നടന്ന കാര്യങ്ങൾ ഓർത്ത് ചിരി അടക്കാനേ വയ്യ. അങ്ങനെ ബസ് വരുമ്പോൾ അവൾ അതിൽ കയറുന്നു. ലിൻ അവളോട് നീ അവിടെ എത്തിക്കഴിഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കണമെന്ന് പറഞ്ഞ് യാത്രയാക്കുന്നു. ബസ് അല്പം മുന്നോട്ട് എടുക്കുമ്പോഴേക്കും ഇവൻ ഓടി ചെന്ന് ബസ്സിനകത്ത് തട്ടുകൊടുത്ത് ഡ്രൈവറിനെ കൊണ്ട് ബസ് നിർത്തിക്കുകയാണ്. ആ സമയം സൂ, എന്ത് പറ്റി ലിൻ, എന്തെങ്കിലും മറന്നുപോയോ, എന്താ പറ്റിയതെന്ന് തിരക്കുമ്പോ അവൻ, നീ അന്ന് എനിക്ക് ലെറ്റർ തന്നിട്ട് ഇതുപോലെ ഒരു സിറ്റുവേഷനിൽ എന്നോട് ആ ലെറ്റർ വായിച്ചോ എന്ന് ചോദിച്ചിരുന്നില്ലേ. അന്ന് ഞാനത് വായിച്ചിരുന്നു, പക്ഷെ എനിക്ക് നിന്നോട് അതിന് മറുപടി പറയാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നീ നല്ലപോലെ ആലോചിച്ച് എന്നോട് ഒരു തീരുമാനം അറിയിക്കണമെന്ന് അവൻ പറഞ്ഞ് അവന്റെ പ്രണയം പ്രപ്പോസ് ചെയ്യുന്ന സമയം ഇവൾക്ക് എന്ത് മറുപടി കൊടുക്കണമെന്ന് അറിയില്ല. അങ്ങനെ ബസ് എടുക്കുന്നു. സൂ ലിന്നിനെ തന്നെ നോക്കുന്നു. ലിന്നും സൂ പോകുന്ന അതേ ബസ്സിനെ തന്നെ നോക്കി റോഡിൽ നിൽക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് സൂ ഓഫീസിലേക്ക് അടുത്ത ദിവസം ജോലിക്ക് ചെല്ലുന്ന സമയം അവളുടെ ബോസ് സൂ ചെയ്ത പ്രോജക്ട് സുപ്പീരിയർ ഓഫീസറിന് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ സൂവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടില്ല, അവൾക്ക് ഈ കമ്പനിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറയുന്നു. അത് കേൾക്കുന്ന സൂവിന് ഒരുപാട് സന്തോഷമാകുന്നു. കൂടാതെ ബോസ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അടുത്ത പുതിയൊരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് നടക്കാൻ പോകുന്ന മീറ്റിംഗിൽ സൂ അദ്ദേഹത്തിന്റെ കൂടെ ചെല്ലണം. കൂടാതെ സൂ ആണ് ആ ഒരു മീറ്റിംഗിൽ ഈ കമ്പനിയെ പ്രതിനിധീകരിച്ച് കാര്യങ്ങളെല്ലാം ഡീല് ചെയ്യാൻ പോകുന്നതെന്ന്. അങ്ങനെ സൂ ആ ഒരു മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് അവളുടെ ബോസിന്റെ കൂടെ ചെല്ലുന്നു. ഇതേ സ്ഥലത്തേക്ക് കഴിഞ്ഞ ദിവസം ലാനിനെ പിക്ക് ചെയ്യാനായി ചുവന്ന കാറിലെത്തിയ ആ പെൺകുട്ടിയുടെ കൂടെ ലാനും എത്തുന്നു. സൂ മീറ്റിംഗിൽ അവളുടെ കമ്പനിക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം പ്രസന്റ് ചെയ്ത് തിരിച്ച് സീറ്റിൽ വന്നിരിക്കുന്ന സമയമാണ് അങ്ങോട്ടേക്ക് ലാൻ വരുന്നത്. ലാൻ അവന്റെ ബോസ് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ബോസിനോട് വന്ന് സംസാരിക്കുന്നു. ലാനിനെ ഇവിടെ വെച്ച് കാണുന്ന സൂ ഷോക്ക് ആവുന്നുണ്ട്. സൂവിനെ ലാനും നോക്കുന്നു. എന്തായാലും ആ സമയത്താണ് അവൾ അറിയുന്നത് അവൾ ഇനി വർക്ക് ചെയ്യാൻ പോകുന്ന പ്രോജക്ട് അവളുടെ കമ്പനിയും ലാനിന്റെ കമ്പനിയും തമ്മിൽ ചേർന്ന് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ലാൻ ആണ് ഈ പ്രോജക്ടിൽ അവളുടെ പാർട്ട്ണറായി ജോലി ചെയ്യുന്നതെന്ന്. അങ്ങനെ അവിടെ വെച്ച് പരസ്പരം അറിയാത്തവരെ പോലെ ഇവർ രണ്ടുപേരും പേര് പറഞ്ഞ് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഇൻട്രൊഡ്യൂസ് ആവുകയാണ്. പിന്നീട് ലാനും സൂവും ചേർന്ന് പ്രോജക്ടിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും പ്രസന്റേഷൻ നടത്തുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ അതിനെല്ലാം ശേഷം അവൾ നേരെ ചെല്ലുന്നത് മിലിയെ കാണാനായിട്ടാണ്. വീണ്ടും ലാനും സൂവും കണ്ടുമുട്ടി. അവരിപ്പോ ഒരേ പ്രോജക്ടിന്റെ ഭാഗമായി വർക്ക് ചെയ്യുന്ന പാർട്ട്നേഴ്സ് ആണ് എന്നെല്ലാം കേൾക്കുന്ന മിലി അപ്പോ വീണ്ടും ചരിത്രം ആവർത്തിക്കാൻ പോവുക. വീണ്ടും നിങ്ങൾ പ്രണയത്തിലാകുമല്ലോ എന്നെല്ലാം പറയുമ്പോ ഒരിക്കലും അതൊന്നും നടക്കാൻ പോകുന്നില്ല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്നെല്ലാം സൂ പറയുന്നു. അതിനുശേഷം സൂ ധൃതിയിൽ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ മിലി, നീ എന്താ ഈ ധൃതിയിൽ പോകുന്നത് എന്ന് ചോദിക്കുന്നു. ആ സമയം എന്റെ പെൻഡ്രൈവ് ഞാൻ ആ പ്രസന്റേഷൻ നടന്ന സ്ഥലത്ത് വെച്ച് മറന്നുപോയി, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, അത് പോയി എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോകുന്നു. അവൾ നേരെ പോകുന്നത് ലാനിന്റെ ഓഫീസ് ബിൽഡിംഗിലേക്കാണ്. കാരണം അവിടെ വെച്ചാണ് മറ്റ് മീറ്റിംഗും പ്രസന്റേഷനും ഒക്കെ നടന്നത്. അങ്ങനെ അവൾ അവിടെ എത്തി. ലിഫ്റ്റ് കാത്തു നിൽക്കുന്ന സമയം അവിടേക്ക് ലാൻ വരുന്നു. ലാൻ ഇവളെ കണ്ട് നീ എന്താ ഇവിടെ എന്ന് തിരക്കുമ്പോ ഞാൻ പെൻഡ്രൈവ് മിസ് ചെയ്തു, അത് എടുക്കാൻ വന്നതാണെന്ന് സൂ പറയുന്നു. ലാൻ ജോലി കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുകയാണെന്ന് സൂവിന് മനസ്സിലാവുന്നു. അങ്ങനെ രണ്ടുപേരും ആ ലിഫ്റ്റിൽ കയറുന്നു. ആ സമയം ലിഫ്റ്റ് അനങ്ങാതെ സ്റ്റക്കായി നിൽക്കുന്നു. സൂ പെട്ടെന്ന് വീടാൻ പോകുമ്പോൾ ലാൻ അവളെ പിടിച്ചു നിർത്തിയ ശേഷം ഇവന്റെ കൂടെ ഉണ്ടാവാറുള്ള ആ പെണ്ണിന് ഫോൺ ചെയ്ത് ലിഫ്റ്റ് സ്റ്റക്കായി പോയി, ഞാൻ അതിനകത്ത് പെട്ടെന്ന് റെഡിയാക്കാൻ പറയുന്നു പറയുന്നു. അങ്ങനെ കുറച്ചു നേരം ഇവര് ആ ലിഫ്റ്റിൽ കുടുങ്ങിയിരിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ആ ലിഫ്റ്റ് റെഡിയായി ഇവർ വെളിയിലേക്ക് വരുന്നു. അപ്പോൾ ആ ഫ്ലോറിൽ ആ പെൺകുട്ടി കാത്തുനിൽപ്പുണ്ടായിരുന്നു. ലാനിനെ കണ്ടപാടെ ഒന്നും പറ്റിയില്ലല്ലോ എന്ന് അവൾ തിരക്കുന്നു. കൂടാതെ സൂവിനെയും പേര് പറഞ്ഞ് സംബോധന ചെയ്ത് എങ്ങനെയുണ്ടെന്ന് സൂവിനോട് തിരക്കുമ്പോ സൂ ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ്. ഈ പെണ്ണിന് തന്റെ പേരെങ്ങനെ അറിയാമെന്ന് സൂ ആ ഒരു നിമിഷം ആലോചിക്കുന്നുമുണ്ട്. ആ സമയം ലാനിനോട് നമുക്ക് ഇന്ന് ഡിന്നറിന് പോകാമെന്ന് ആ പെണ്ണ് പറയുന്നു. സൂ ഇത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ വെളിയിലേക്ക് നടന്നു പോവാണ്. അങ്ങനെ വെളിയിലെത്തുന്ന അവള് ലാനിനെ പറ്റി ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ലാൻ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അവള് പെട്ടെന്ന് ഷോക്ക് ആവുന്നു. എന്താ ലാൻ എന്ന് അവൾ തിരക്കുമ്പോ നീ ഇന്ന് എന്റെ കൂടെ ഡിന്നറിന് വരാമോ എന്ന് ലാൻ ചോദിക്കുമ്പോ അവള് പെട്ടെന്ന് തന്നെ സമ്മതിക്കുകയാണ്. നമ്മള് പണ്ട് കഴിക്കാറുണ്ടായിരുന്ന ആ ഒരു റെസ്റ്റോറന്റിലെ
നമുക്ക് അവിടേക്ക് പോവാം. ഇപ്പോഴും അതേ സ്വാദാണ്, വർഷങ്ങൾ കടന്നു പോയെന്ന് തോന്നുകയില്ല എന്നെല്ലാം അവള് പറയുന്നു. അങ്ങനെ അവർ മുന്നോട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് സൂ സ്ലിപ്പായി താഴെ വീഴുന്നു. അവളുടെ കയ്യിലുണ്ടായിരുന്ന കീയും അവിടെ കണ്ട് കളഞ്ഞു പോകുന്നു. അവൾ എന്റെ കീ എന്ന് പറഞ്ഞ് വെപ്രാളപ്പെടുമ്പോൾ ലാൻ അവളോട്, താക്കോലല്ലേ, അതെങ്ങനെയും കണ്ടുപിടിക്കാം, പക്ഷെ നിന്റെ കാല് നോക്ക്, നീ ഇനി എങ്ങനെ നടക്കും, ശ്രദ്ധിക്കണ്ടേ എന്നെല്ലാം പറയാണ്. ആ സമയം അവള് എനിക്കൊരു കുഴപ്പമില്ല, നടക്കാൻ പറ്റുമെന്നും പറഞ്ഞ് നടക്കാനായി ശ്രമിക്കുമ്പോൾ പറ്റുന്നില്ല, നല്ല വേദന. ലാൻ അവളോട്, നിനക്ക് നടക്കാൻ പറ്റില്ല, ഞാൻ നിന്നെ കൊണ്ടുവന്നും പറഞ്ഞ് അവളുടെ ബാഗ് എടുത്ത് തോളിലിട്ട ശേഷം അവളോടും തോളിൽ കയറാനായി ആവശ്യപ്പെടുന്നു. പക്ഷെ അവൾ അതിന് തയ്യാറാവാത്തപ്പോൾ അവൻ കുഞ്ഞു നിന്ന് കൊടുക്കുന്നു. അവൾ അവന്റെ മുതുകിലേക്ക് പതിയെ ചാഞ്ഞു നിൽക്കുമ്പോൾ അവൻ അവളെ എടുത്തുകൊണ്ട് മുന്നോട്ട് നടക്കുന്നു. വർഷങ്ങൾക്ക് മുന്നേ കോളേജിൽ പഠിക്കുന്ന സമയത്തും ഇതേപോലെ ലാൻ പലതവണ സൂവിനെ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളതാണ്. അങ്ങനെ വർഷങ്ങളുടെ ഗ്യാപ്പിന് ശേഷം വീണ്ടും അവരൊന്നിക്കുമെന്ന പ്രതീക്ഷ പ്രേക്ഷകന് നൽകിക്കൊണ്ട് ഈ ഒരു ഡ്രാമയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതിന് ആകെ 2 എപ്പിസോഡും കൂടിയാണ് തീരാനായി ബാക്കിയുള്ളത്. ആ എപ്പിസോഡുകളുമായി എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ചാനലിൽ കാണാം. മിസ്സാക്കാതെ കാണാൻ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടാതെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ.